ഹായ് ഹലോ ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്കങ്ങനെ വർക്കൊന്നും ചെയ്യാതെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വിഡ്രോ ചെയ്തിട്ട് എമൗണ്ട് ഒക്കെ റിസീവ് ആയിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളെല്ലാതും തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം. കുറഞ്ഞത് 1600 രൂപ മുതൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. എനിക്ക് ഏകദേശം 16,000 രൂപ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ തന്നെ വെബ്സൈറ്റുണ്ട്, ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കത് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് അല്ലെങ്കിലും ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ റീച്ച് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും കൂടിയിട്ടാണ്. കുറേ പേർക്ക് അങ്ങനെ വർക്കൊന്നുമില്ലാതെ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ജോബ് വഴി എമൗണ്ട് കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഏതെങ്കിലുമൊക്കെ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉണ്ടോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ വർക്കൊന്നുമില്ലാതെ ഏണിങ്സ് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സെക്കൻഡ് ചാനലുണ്ട്, ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെറിയ ചെറിയ പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് അതിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ് ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വോച്ച് ചെയ്ത് നോക്കാം. ദെൻ അതിലുള്ള ആപ്ലിക്കേഷൻസും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ വർക്ക് ചെയ്യണമെന്ന് മാത്രം. അപ്പോഴാണ് നമുക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സോ നമുക്ക് വർക്കൊന്നും ചെയ്യാതെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഹണി ഗെയിം എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഞാനിത് കുറച്ച് നാൾ മുൻപ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് അതിൻ്റെ ലിമിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹയ്യസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. സോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഫസ്റ്റ് കാര്യം വന്നിട്ട് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 350 രൂപയ്ക്ക് മുകളിൽ ഒരു 400 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ആൻഡ് ഗെറ്റ് $5 എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് സാധാരണ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു $5 കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷമുള്ള എമൗണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിവ്യൂ കാര്യങ്ങൾ, ട്രസ്റ്റ് പൈലറ്റിലെ റിവ്യൂ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇതാണ് അവരുടെ വെബ്സൈറ്റ് വന്നിട്ട്. സോ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു ഹണിഗെയിൻ്റെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ പാസ്വേഡും എന്ത് മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് നമ്മൾ സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വന്നിട്ട് നമ്മളോട് എത്ര ഡാറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് ചോദിക്കും. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നെറ്റ് ഷെയർ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എമൗണ്ട് കിട്ടുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാവുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല, അവർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഡാറ്റ ചിലപ്പോൾ നമുക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്പ് റണ്ണാവും, നമ്മുടെ ഡാറ്റ ഷെയർ ആയിട്ട് പോവും, അതായത് ഇൻ്റർനെറ്റ് ഷെയർ ആയിട്ട് പോവും. അതിന് നമുക്കൊരു എമൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മറ്റുള്ള കൺട്രീസിലൊക്കെ അതിന് ഭയങ്കര എമൗണ്ടാണ് അവർ പേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പോലെ ആൾക്കാരുടെ നിന്ന് ഇത് ഷെയർ ചെയ്യുന്നതെന്നാണ് ഇവരിതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വരുന്നത്. നമുക്ക് വർക്കൊന്നുമില്ല, ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി എന്ന് മാത്രം. അതിനനുസരിച്ച് എമൗണ്ട് കിട്ടും. വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഞാൻ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ കാണിച്ചു തരാം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എത്ര നെറ്റ് ഷെയർ ചെയ്യാം എന്നുള്ളത് ചോദിക്കും. അത് നിങ്ങൾ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ഓരോ ദിവസം ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്ര എമൗണ്ടാണ് കിട്ടാന്നുള്ളതൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്കത് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അത്രയും ഡാറ്റ നമ്മുടേതും ഷെയർ ആയിട്ട് പോവും. സോ എങ്ങനെയാണ് ഫുള്ളായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടു നോക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട്.
ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നമ്മൾ ഈ സൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് റണ്ണായിക്കൊണ്ടിരിക്കും. സോ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആണെങ്കിൽ ഇതുപോലെ ബീസ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പോയിൻറ്റ്സ് ആണ് ക്രെഡിറ്റ് ആവുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് $21. അപ്പോൾ നമുക്ക് ഓരോ ടൈം ലിമിറ്റിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ വിഡ്രോ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആ വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ മുകളിൽ രണ്ട് ഓപ്ഷൻ കാണാം, ഒന്ന് ഹണി ഗെയിനും ഒന്ന് ജമ്പ് ടാസ്കും. ജമ്പ് ടാസ്ക് ആണെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ കിട്ടും, പക്ഷേ ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷണലായിട്ട് ചെയ്യാനുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഹണി ഗെയിൻ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിട്ടാൽ മതി. ഇനി ഒന്നാമത്തെ ഡൗട്ടിന് ഞാൻ അതിൻ്റെ റീസൺ പറയാം. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഡാറ്റയൊക്കെ ഷെയർ ആവുന്നുണ്ട്, പക്ഷേ എമൗണ്ട് വല്ലാണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന നെറ്റിന് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സ്പീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും കുറവ് എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സ്പീഡ് അനുസരിച്ചിട്ട് നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടുന്നു മാത്രം. അതുപോലെ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഡാറ്റയുടെ ലിമിറ്റ്, ആ ഡാറ്റ മാത്രമേ പോവുള്ളൂ. അത് ഷെയർ ചെയ്യുന്നതിൻ്റെ സ്പീഡൊക്കെ നോക്കിയിട്ടാണ് ഇവരിതിൻ്റെ അകത്ത് എമൗണ്ട് കൂടുതലും കുറവൊക്കെ ആയിട്ട് ലിമിറ്റ് നോക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നല്ല നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് കിട്ടുന്നു മാത്രം. അപ്പോൾ അതാണ് റീസൺ വന്നിട്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ മോർ ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റയുടെ ലിമിറ്റ് നമുക്ക് ഷെയർ ചെയ്ത് പോകുന്ന ആ ഒരു ജിബിയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റിങ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് വരുന്നത് പേയ്പാലാണ് വരുന്നത്. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സെറ്റിംഗ്സ് ടാബിൽ കാണാം, നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ പേ ഔട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന ടൈമിൽ ചോദിക്കും, അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് നമുക്ക് എല്ലാ കൺട്രീസിലും അവൈലബിൾ ആയത് കാരണം നമുക്കിതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ പേയ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പേയ്പാലിലെ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് അല്ല, പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഒരു 15 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ആ ഒരു മിനിമം വിഡ്രോവൽ ലിമിറ്റ് ഇപ്പോൾ നിൽക്കുന്നത് $20. അപ്പോൾ മിക്കവാറും അത് തന്നെയായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ലിമിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ വിഡ്രോ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഇവിടെ പേ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ പേയ്പാൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ടിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. സോ അതിലോട്ട് തന്നെ നമുക്ക് എമൗണ്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതിലോട്ട് വന്നിട്ടുള്ള ആ ഒരു 6-ഡിജിറ്റ് കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാതും ഇവിടെ കാണാനായിറ്റ് സാധിക്കും. അപ്പോൾ ഇതുവരെ വിഡ്രോ ചെയ്തതൊക്കെ കംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ഇപ്പോഴത്തെ വിഡ്രോ ചെയ്തതാണ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. സോ എമൗണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈം ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും റിസീവ് ആവുന്നതായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ അകത്തത്തെ മെയിൻ വർക്ക്. വന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എമൗണ്ടും കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.